സർവതും പിഴിഞ്ഞെടുക്കുമ്പോഴും ഒന്നും തിരിച്ചു ചോദിക്കാത്ത പ്രവാസി ഇന്ത്യക്കാർ മാതൃരാജ്യത്തോടുള്ള അവരുടെ സ്നേഹം പ്രഖ്യാപിക്കുന്നത് എങ്ങനെയെന്ന് അറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയച്ചു നൽകിയത് അഞ്ചു ലക്ഷം കോടി രൂപയാണെന്നാണ് ലോകബാങ്ക് ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ കണക്കുകൾ വ്യക്തമാക്കുന്നത് പലപ്പോഴും ചെറിയ കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി പ്രവാസികളെ വിമർശിക്കാൻ പലരും മുന്നോട്ട് വരാറുണ്ട് എന്നാൽ പ്രവാസി ഇന്ത്യക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിലേക്ക് അയച്ചു നൽകിയത് മൊത്തം അഞ്ചു ലക്ഷം കോടി രൂപ അഥവാ എൺപത് ബില്യൺ യു എസ് ഡോളറാണെന്ന് അറിയുമ്പോൾ അവർ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം നിർണായകമാണെന്ന് വ്യക്തമാകുന്നുണ്ട് സർവ്വതം പിഴിഞ്ഞെടുക്കുമ്പോഴും ഒന്നും തിരിച്ചു ചോദിക്കാത്ത പ്രവാസി ഇന്ത്യക്കാർ മാതൃരാജ്യത്തോടുള്ള അവരുടെ സ്നേഹം പ്രഖ്യാപിക്കുന്നത് ഈ വിധത്തിലാണ് ഇത്തരത്തിൽ ത്തിൽ മാതൃരാജ്യങ്ങളിലേക്ക് പണം അയക്കുന്ന കാര്യത്തിൽ മെക്സിക്കോയും ചൈനയും ഫിലിപ്പീൻസും അമേരിക്കയ്ക്ക് പിന്നിലാണെന്നും ഏറ്റവും പുതിയ കണക്കുകൾ വെളിപ്പെടുത്തുന്നു ലോകബാങ്ക് ശനിയാഴ്ച പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിലാണ് ഇതു സംബന്ധിച്ച പുതിയ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് മാതൃരാജ്യത്തേക്ക് പണം അയക്കുന്നതിൽ ഇന്ത്യക്കാർ കഴിഞ്ഞാൽ പിന്നീട് ചൈനക്കാരാണ് ഉള്ളത് ഇതുപ്രകാരം ചൈനീസ് പ്രവാസികൾ അയച്ചിരിക്കുന്നത് അറുപത്തിയേഴ് ബില്യൺ യു എസ് ഡോളറാണ് മെക്സിക്കോയും ഫിലിപ്പീൻസും മുപ്പത്തിനാല് ബില്യൺ യു എസ് ഡോളർ അയച്ച് മൂന്നാം സ്ഥാനത്തും ഇരുപത്തി ആറ് ബില്ല്യൺ യു എസ് ഡോളറുമായി ഈജിപ്ത് നാലാം സ്ഥാനത്തും നിലകൊള്ളുന്നു റെമിറ്റൻസസിന്റെ കാര്യത്തിൽ ഇന്ത്യ ആദ്യത്തെ പത്ത് സ്പോട്ടുകളിൽ നിലകൊള്ളുന്നു ഇതുപ്രകാരം വികസ്വര രാജ്യങ്ങളിലേക്ക് ഇത്തരത്തിൽ ഒഴുകുന്ന പണത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പത്ത് ശതമാനം വർദ്ധനവുണ്ടായിരിക്കുകയാണ് അത് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ബില്യൺ യു എസ് ഡോളറായി ഉയരും എന്നാണ് പ്രവചനം രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായ ഏഴ് ദശാംശം എട്ട് ശതമാനം വർദ്ധനവിൽ നിന്നുള്ള പെരുപ്പമാണിത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇത്തരത്തിൽ പ്രവാസികൾ മാതൃരാജ്യത്തേക്ക് അയക്കുന്ന പണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യൻ പ്രവാസികൾ എന്ന കണക്കുകളാണ് വെളിപ്പെടുന്നത് ഇതുപ്രകാരം രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയച്ചിരുന്നത് അറുപത്തിരണ്ട് ദശാംശം ഏഴ് ബില്ല്യൺ യു എസ് ഡോളർ ആയിരുന്നു രണ്ടായിരത്തി പതിനേഴിലത് അറുപത്തി അഞ്ച് ദശാംശം മൂന്ന് ബില്ല് യു എസ് ഡോളറായി വർദ്ധിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യൻ ജി ഡി പിയുടെ രണ്ട് ദശാംശം ഏഴ് ശതമാനമായിരുന്നു ഇത്തരത്തിൽ പുറത്തുനിന്നും വന്ന പണമെന്നും വെളിപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സൗത്ത് ഏഷ്യയിലേക്കുള്ള ഇത്തരം പണം പ്രവാഹത്തിൽ പതിമൂന്ന് ദശാംശം അഞ്ചു ശതമാനം പെരുപ്പമുണ്ടായി അത് നൂറ്റി മുപ്പത്തിരണ്ട് ബില്ല്യൺ യു എസ് ഡോളറായി എന്നാണ് ലോകബാങ്ക് എടുത്തുകാർ രണ്ടായിരത്തി പതിനേഴിലെ അഞ്ചു ദശാംശം ഏഴു ശതമാനം വർധനവിൽ നിന്നുള്ള ശക്തമായ വളർച്ചയാണിത് യു എസ് പോലുള്ള രാജ്യങ്ങളിലെ സമ്പദ്ഘടനയിലുണ്ടായ വളർച്ചയും ജി സി സി രാജ്യങ്ങളിൽ എണ്ണവിലയിലുണ്ടായ വർധനവുമാണ് ഇത്തരത്തിൽ പണം ഒഴുകുന്നത് കുത്തനെ ഉയരുന്നതിന് പ്രധാന കാരണങ്ങളായി വർധിച്ചിരിക്കുന്നത് യു എയിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ടിന്റെ ആദ്യ പകുതിയിൽ ഇത്തരത്തിലുണ്ടായ പണപ്രവാഹത്തിൽ പതിമൂന്ന് ശതമാനം പെരുപ്പമാണ് ഉണ്ടായിരിക്കുന്നത് പ്രവാസികൾ അയക്കുന്ന പണത്തിൽ ബംഗ്ലാദേശിനും പാകിസ്ഥാനും നേട്ടം ഏറിയിരിക്കുന്നു ഇത് പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടങ്ങളിലേക്ക് വന്ന പണത്തിൽ യഥാക്രമം പതിനേഴ് ദശാംശം ഒൻപത് ശതമാനം ആറ് ദശാംശം രണ്ട് ശതമാനം എന്നിങ്ങനെ വർധനവുണ്ടായിരിക്കുന്നു നിലവിൽ സൗത്ത് ഏഷ്യയിലേക്ക് പണം അയയ്ക്കുന്നതിനുള്ള ചിലവ് അഞ്ച് ദശാംശം നാല് ശതമാനമായി ചുരുങ്ങിയിരിക്കുന്നു എന്നാൽ സബ് സഹാറൻ ആഫ്രിക്കയിലേക്ക് പണം അയക്കുന്നതിന് ഏറ്റവും കൂടിയ ചിലവായ ഒൻപത് ശതമാനം തന്നെ തുടരുന്ന അവസ്ഥയാണ് ഉള്ളത് ഇത്തരത്തിൽ ചിലവുകളേറുന്നത് കുറയ്ക്കാൻ ശാശ്വതമായ പരിഹാരം ഇനിയും പ്രാവർത്തികമായിട്ടില്ല ఇంటర్నేషనల్ డెస్క్ మరునాడన్ టీవీ